Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, alhamdulillah wa kafa. Wa salamun ala kulli abidin mustafa ma tawfiqi ila billah. Alihi tawakkaltu wa ilihi unib. Allahumma salli wa sallim ala rasulika sayyidina Muhammad wa ala ali sayyidina wa maulana Muhammad. Kama sallaita ala Ibrahim wa ala ali Ibrahim. Wa barik ala Muhammad wa ala ali Muhammad. كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بهمان ملا مؤمنو غلي مؤمناتو غلي ഇവിടെ ഒരുമിച്ച് കൂടിയ കാര്യം എന്താണെന്ന് സ്വാഗത പ്രസംഗത്തിൽ നിന്ന് നല്ലവണ്ണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹു കബൂൽ ചെയ്യുമാറാക്കട്ടെ. ഉദ്ഘാടനം എന്ന് പറയുന്നത് മഹാത്മാക്കളായ ബലിയിലെ മഹാന്മാരുടെ അസ്ഹാബുൽ ബദരീങ്ങളുടെ പരിപാടിയും അതുപോലെ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിയും നടത്തുന്ന ഉദ്ഘാടന വിഷയമാണ് നമ്മുടെ പരിപാടി. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെയുള്ള സലാത്തിനെ സംബന്ധിച്ച് മേലായ റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ വമലായികത്തു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിശ്ചയമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയും അവൻ്റെ മലക്കുകളും പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സലാത്ത് ചൊല്ലുന്നു. മുഅ്മിനുകളെ, നിങ്ങൾ സലാത്തും സലാമും ചൊല്ലണമെന്ന് മേലായ റബ്ബ് കൽപ്പിക്കുന്നു. അതേസമയത്ത് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു മലക്കുകളും നിസ്കരിക്കുന്നു, നിങ്ങളും നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹുവും അവൻ്റെ മലക്കുകളും സലാത്ത് ചെല്ലുന്നു, അത് അള്ളാഹു തആല പറയുന്നു. വേറെ ഒരു വിഷയത്തിനെ സംബന്ധിച്ചും അങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഓമന മോമിനീങ്ങൾ നിശ്ചയമായിട്ടും സലാത്തിനെ മുറുക്ക പിടിച്ചുകൊള്ളണം. വേണമെങ്കിൽ എൻ്റെ ഓമന മുത്താലിം എൻ്റെ ഓമന മോമിനീങ്ങളോടും ഓമന മുത്താലിമീങ്ങളോടും പറയാനുള്ളത് സ്വലാത്തിനെ മുറുക്ക പിടിച്ചുകൊള്ളണം. അള്ളാഹു തആല പറയുന്നു, ഞാനും എൻ്റെ മലക്കുകളും സലാത്ത് ചെല്ലുന്നു, മൂമിനികളെ നിങ്ങളും സലാത്ത് ചെല്ലണം. എൻ്റെ ഓമന മൂമിനീങ്ങളും മൂമിനാത്തുകളും എപ്പോഴും സലാത്തിനെ മുറുക്ക പിടിക്കണം. എനിക്ക് ബഹുമാനമുള്ള ഹിബത്തുള്ള തങ്ങൾ എന്ന് പറഞ്ഞ വലിയ ഒരു ശൈഖ് ചാവക്കാട് ഉണ്ടായിരുന്നു. ചാവക്കാട് വലിയ ഒരു ശൈഖ് ഹിബത്തുള്ള എന്ന് പറയും. ആ ശൈഖിനെ സംബന്ധിച്ച് എനിക്ക് പല തവണ കാണുവാനും സംസാരിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള ഹിബത്തുള്ള തങ്ങൾ പറയുന്നു, പൊന്നുമോനെ നീ എന്താക്കണമെന്നറിയോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഹുദുബിയദി ഖല്ലത് ഹീലതി അദരികിനി. ബഹുമാനമുള്ള ഹിബത്തുള്ള തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ഞങ്ങൾക്ക് ഇജാസത്ത് തന്നു, അനുവദിച്ചു തന്നു. എന്ത് പറയാൻ, അവർ പത്ത് സ്വലാത്ത് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ചെല്ലണം. എല്ലാ മോമിനീങ്ങളും മോമിനാത്തുകളും ശ്രദ്ധിച്ചോളണം. എല്ലാ നമ്മളെല്ലാ ഓരോരുത്തരും സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദുആ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് സ്വലാത്ത് എന്തെന്ന്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദു ബിയദി ഖല്ലത് ഹീലതി അദരികിനി. അല്ലാഹുവിൻ്റെ വക്കുന്നുള്ള സ്വലാത്തും സലാമും തങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദു ബിയദി, എൻ്റെ കൈ പിടിക്കണം പൊന്നു നബിയേ.
എല്ലാ നാളും ആണുങ്ങളും പെണ്ണുങ്ങളും സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, സുബഹിൻ്റെ ദുആവും മറ്റും കഴിഞ്ഞതിൻ്റെ ശേഷം ഈ സ്വലാത്തിന് ഞാനും നിങ്ങളും ചൊല്ലണം. എന്തെന്ന്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ്. ഹുദുബിയദീ, എന്നെ കൈ പിടിക്കണം. കല്ലത്ത് ഹീലത്തി, എനിക്ക് കൗശലമൊന്നും അറിയില്ല. അതിരിക്കിനി, എന്നെ രക്ഷിക്കണം പൊന്നുനബിയേ. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വമസ്സഇല ഫലാ തൻഹർ, തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു എനിക്കൊരു പേന വേണം, എനിക്കൊരു ഫോന് വേണം, എനിക്കൊരു പുര വേണം, എനിക്കൊരു വാഹനം വേണം, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ നിനക്ക് എന്തെല്ലാം വേണം പൊന്നുമോനെ, നീ വേണ്ടത് നീ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചോ. ഹുദുബിയദീ, എൻ്റെ കൈ പിടിക്കണം നബിയേ, കൈ പിടിക്കണേ എന്ന് പറഞ്ഞാൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിക്കണേ എന്ന് പറയുന്നതായ മനുഷ്യൻ തങ്ങളോട് ചോദിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആരും ആട്ടിക്കളയരുത് നബിയേ. തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തങ്ങൾ ആരെയും ആട്ടിക്കളയരുത്. തങ്ങൾ ആ ചോദിച്ചാളെ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ നിശ്ചയമായിട്ട് നമുക്ക് എന്തെന്നില്ലാത്ത ഫായിദകളുണ്ട്, എന്തെന്നില്ലാത്ത പുണ്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ ഓരോ ആണിനോടും പെണ്ണിനോടും ഞാൻ ഇജാദത്ത് നൽകുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ്. ഹുദുബിയദീ ഖല്ലത്ത് ഹീലതീ, അതിരിക്കിനി സ്വലാത്തിനെ എപ്പോഴും പെരുപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ദർസുള്ള പള്ളികളിൽ കിടാക്കൾ വൈകുന്നേരമാകുമ്പോൾ തസ്ബീ ചൊല്ലുന്ന കേൾക്കാം, അതേസമയത്ത് സ്വലാത്ത് ചൊല്ലുന്നത് കേൾക്കാം. അപ്പൊ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കലത് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനമാണ്. എന്ന് മാത്രമല്ല, ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അത് വലിയ ഒരു പുണ്യമാണ്, വലിയ ഒരു ഇബാദത്താണ്. അത് എല്ലാ ഓരോരുത്തരും ഉറക്കെ നിശ്ചയമായിട്ടും അത് ഉറപ്പിച്ച് വെക്കണം. അത് ചൊല്ലിക്കൊണ്ടിരിക്കുകയും വേണം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സലാത്തിനെ കാക്കുന്ന ആൾ എത്രയുണ്ട്! അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ പോർക്കളത്തിൽ ഒരുമിച്ച് കൂടിയല്ലോ, എല്ലാവരും അറിയും. ബദർ പോർക്കളത്തിൽ ഒരുമിച്ച് കൂടിയതായ നേരത്ത്, ആ ഒരുമിച്ച് കൂടിയ നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബദർ പോർക്കളത്തിൽ സഫ് കെട്ടി നിന്നിരിക്കുകയാണ്. 300 ചില്ലാനും സഹാബാക്കൾ സഫ് കെട്ടി നിൽക്കുന്നു. ആയിരക്കണക്കിലുള്ള മുശ്രിക്കീങ്ങൾ സഫ് കെട്ടിയിട്ട് നിൽക്കുന്നു. ആ നിൽക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്നുവിൻ്റെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് ബാലിക്കാർ നിൽക്കുന്നു. ആ രണ്ട് ബാലിക്കാരും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ആ മുശ്രിക്കീങ്ങളെ കൂട്ടത്തിൽ സഫ് കെട്ടിയതായ കൂട്ടത്തിൽ അബൂ ജഹലിനെ നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് അബൂ ജഹലിനെ അറിയില്ലല്ലോ, നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ, ഞാൻ അറിയും, അബൂ ജഹലിനെ എനിക്ക് പരിചയമുണ്ട്. എതിരുള്ളതായിരിക്കുന്ന സഫിലാണി നിരന്നിട്ടുണ്ട്, എനിക്ക് അബൂ ജഹലിനെ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാ മക്കളെ നിങ്ങളിപ്പോൾ അബൂ ജഹലിനെ ചോദിക്കുന്നു? അപ്പോൾ ആ രണ്ട് ബാല്യക്കാർ പറയുന്നു, അത് അഫ്റാഹ് എന്ന് പറയുന്ന ഉമ്മയുടെ രണ്ട് മക്കളാണ്. മക്കൾ പറയുന്നു, ഞങ്ങൾക്ക് ആ മനുഷ്യനെ കാണണം, ആ മനുഷ്യനെ ഞങ്ങൾക്ക് തിരിയണം, ഞങ്ങൾക്കത് മനസ്സിലാവണം.
അപ്പോൾ ഈ രണ്ട് ബാല്യക്കാരോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഞാൻ കൈ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു തരാം. കൈ ചൂണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്തത് ആ നിൽക്കുന്ന മനുഷ്യനാണ് അബൂ ജഹൽ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടിയിട്ട് നിർത്തിയപ്പോൾ ഒരൊറ്റ പാച്ചല്, ഈ രണ്ട് ബാല്യക്കാർ ഒരൊറ്റ പാച്ചലിറത്തി അബീ ജഹൽ, അബൂ ജഹലിനൊക്കെയുള്ള ഒരൊറ്റ പാച്ചല് വാങ്ങിട്ട് രണ്ടാളെ കയ്യിലും ഓരോ നല്ല നല്ല ബാളുകളും ഉണ്ട്, പാഞ്ഞ പാച്ചല് ഒരൊറ്റ കൊത്ത് ചങ്കിലേക്ക് കൊടുത്ത്, ഒരു മോന് മറ്റേ മോന് മറ്റേ ചങ്കിലേക്കും കൊടുത്ത്, ഓനവിടെ വീണുപോയി. അബൂ ജഹൽ വീണുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ്റെ പണിയും അങ്ങോട്ട് അവസാനിച്ചു. എൻ്റെ ഓമന പൊന്നു മൂമിനികളെ, എന്തിനാണ് നിനക്ക് അബൂ ജഹൽ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ചങ്ങായി ചോദിച്ചപ്പോൾ ബഹുമാനമുള്ള അബൂ ജഹലിനെ സംബന്ധിച്ച് ഓറ് പറയുന്നത് എന്താണെന്നറിയോ, ഓം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറയുന്നു. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്നു. ഓനെ ഒന്ന് എനക്ക് കാണണം. കാണലും കൊത്തലും വിയലും കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോ അവസാനിക്കലും ആയി. മനസ്സിലായില്ലേ? അതേസമയത്ത് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയാകുന്ന ഒരൊറ്റ പണി ഞമ്മളെ വക്കുന്നു വന്നുകൂടാ. തങ്ങൾക്ക് തൃപ്തി ഇല്ലാത്ത ഒരൊറ്റ പണി ഞമ്മളെ വക്കുന്നു വന്നുകൂടാ. ഏതുവരെ എന്നറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ബഹുമാനമുള്ള സ്ഥലത്തിനെ കിബിലയാക്കി വെച്ചുകൊണ്ട്, കഅബാലയത്തിൻ്റെ കിബിലയെ മാറ്റി വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് സമയത്ത് തങ്ങൾക്ക് വലിയ ബേജാറായി. കദനറാത കല്ലുബ വജ്ഹി കഫിസമായി, തങ്ങളുടെ മുഖം ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചുറ്റുന്നത് നമ്മൾ കാണുന്നുള്ളൂ. ഫലനു വല്യന്നക കിബിലത്തം തർല്ലാഹ, നിശ്ചയമായിട്ട് ഏ പൊന്നുനബിയെ ഞമ്മൾ തങ്ങൾക്ക് അധികാരം നൽകുന്നു. ഒരു കിബിലയെ, എങ്ങനത്തെ കിബില? തങ്ങൾ പൊരുത്തപ്പെടുന്ന കിബില. മനസ്സിലായെന്നറിയില്ല. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തിനെ നോക്കുകയാണ്. കഅബത്തിനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ കഅബത്തിനെ ചേഞ്ച് ആക്കിയും കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിടണം എന്ന് തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞപ്പോ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊരു മാറ്റം വരുമോ എന്നിങ്ങനെ കാക്കുകയാണ്. അയിന അല്ലാഹ് പറയാക്കത് നെറാത്ത കല്ലു ബൗജിക വിസമായി, തങ്ങളെ ധരിക്കുന്ന മുഖത്തിനെ ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. എന്തിനേയും കബാലയത്തിനെ കിബിലയാക്കിയിട്ട് ഉറപ്പിക്കുമോ എന്ന് ആശ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് മേലാറബ് പറയുന്നത്, തങ്ങൾ പൊരുത്തപ്പെടുന്നതായിരിക്കുന്ന കിബിലയെ ഞമ്മൾ തങ്ങൾക്ക് അനുവദിച്ചു തന്നു, അധികാരം തന്നു. ഇനി ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് നിൽക്കിരിക്കണ്ട, കഅബത്തിലേക്ക് തന്നെ മുന്നിട്ട് നിക്കിരിച്ചോളും പൊന്നു നബിയെ. തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരൊറ്റ ശൈയും ഞാൻ ചെയ്യൂല, തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരു പണിയും ഞാൻ എടുക്കുകയില്ല. തങ്ങളെ പൂതി പോലെ ഞമ്മൾ നടക്കുന്നവരാണ് എന്ന് മേലാ അറബ് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഓമന പൊന്നു മൂമിനിങ്ങൾ ആലോചിച്ചു നോക്കണം. ഞാനും നീയും, നീ നിശ്ചയമായിട്ടും ആലോചിച്ചു നോക്കണം. ഞമ്മൾ സ്വഭി നിക്കിരിക്കുന്നുണ്ടോ? നിക്കിരിക്കുന്നുണ്ടെങ്കിൽ അത് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെടുന്നതാണ്. നീ തല മറക്കുന്നുണ്ടോ? ഏതുവരെ നീ ചെരുപ്പിടുന്നുണ്ടോ? നീ ചെരുപ്പിടുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വലത്തേ കാലിന് ഇടണം നിന്റെ ചെരുപ്പ്. ഇനി ചെരുപ്പ് ഊരുമ്പോഴോ ഇടത്തേ കാലിൻ്റെ ചെരുപ്പാണ് ആദ്യമായിട്ട് ഊരേണ്ടത്. ഓരോ പ്രവൃത്തികളും നമ്മൾ എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിലും ഏതുവരെ എന്നറിയോ, ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുന്ന മനുഷ്യന്റെ ഭാഗത്തേക്ക് കാല് നീട്ടിയിട്ട് ഇരിക്കൂല എന്ന് മാത്രമല്ല, തങ്ങളെ ബൈക്കിൽ നിന്ന് ഒരു ബൈക്കിൽ നിന്ന് കണ്ടാൽ ആ ബൈക്കിൽ കാണുമ്പോൾ തന്നെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ കൈ പിടിക്കും.
എനിക്കായി ഊരുന്നത് എപ്പോഴാ? ആ മനുഷ്യൻ എപ്പോഴും ഊരുമോ അപ്പോഴേ ഊരുകയുള്ളൂ. എന്ന് വേണ്ട, ആരെങ്കിലും ഒരാൾ വിഷമിച്ചിട്ട് അയാളെ കെട്ടുമാറാപ്പും പൊന്തിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നിരുന്നാൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കും? അതിനേറ്റി കൊടുക്കും. ആകയില് ലോകത്തുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള എല്ലാ വഴിയും ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അർപ്പിതമാണ്. അതുകൊണ്ട് ഓമന മുത്തു മൂമിനീങ്ങൾ മൂമിനാത്തുകൾ ആണാവട്ടെ പെണ്ണാവട്ടെ, എപ്പോഴും നമ്മളെ നടപടിക്രമങ്ങൾ നമ്മൾ ചെരുപ്പിടുന്നത് എന്ന് വേണ്ട ഏറി പറയുകയാണെങ്കിൽ, പൊന്നുമോനെ, നീ നിന്റെ പൊരയിലേക്ക് വരുമ്പോൾ നീ വേദക്കാൻ പോയതായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോയതായിരുന്നു, എന്നിട്ട് നീ നിന്റെ പൊരക്ക് തിരിച്ചു വരുമ്പോൾ ആ പൊരന്റെ അടുത്ത് എത്തുമ്പോൾ നീ ഒരു കുല്യാൽ കാഫിറുന സൂറത്ത് നീ ഓതണം. പൊര കയറുമ്പോൾ ആദ്യം ആരെ കണ്ടത്? ഉപ്പാനെ കണ്ടതാണെങ്കിൽ ഉപ്പാക്ക് സലാം പറയണം. അപ്പുറത്തെ റൂമിലേക്ക് കിടക്കുമ്പോൾ ഉമ്മാനെ കണ്ടാൽ ഉമ്മാക്ക് സലാം പറയണം. ഇപ്പുറത്തെ റൂമിൽ കിടക്കുമ്പോൾ ഭാര്യനെ കണ്ടാൽ ഭാര്യയ്ക്ക് സലാം പറയണം. ഇത് ഞാനും നീയും ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. നമ്മൾ പൊരയിൽ കയറുമ്പോൾ കുല്യാൽ കാഫിറുന സൂറത്ത് ഓതേണ്ടതാണ്. ഉപ്പാക്കും ഉമ്മാക്കും ബീഡർക്കും ഇളയനും മൂത്തോനും കിടാബനും എല്ലാരോടും സലാം പറയണം. സംസാരിക്കാൻ ആപതില്ലാത്ത കിടാനൊന്ന് തൊട്ടുമുത്തിയാ മതി. അതുപോലെ പുരയിൽ നിന്ന് ഇറങ്ങിപ്പോവാണെങ്കിൽ എല്ലാരോടും സലാം പറയണം. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് ഞാനിപ്പോ മാരി നിക്കിച്ചിട്ട് പുറപ്പെട്ട് വന്നതാണ്. വരുമ്പോ നമ്മളെ പുരയിലുള്ള എല്ലാ ഓരോരുത്തരോടും ഞാനിതാ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ഇൻഷാല്ലാ ബേഗം വരും, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ പുരയ്ക്ക് കയറുമ്പോഴും എല്ലാവർക്കും സലാം പറയണം. എന്ന് വേണ്ട, നീ നിന്റെ 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 തടിക്ക് ബസ്സിലിരിക്കാൻ ഒരു 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 സീറ്റ് കിട്ടി. നീ ആ സീറ്റിലിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ആ ബസ്സിൽ കയറി. കയറി നിൽക്കുമ്പോൾ ഒരു വയസ്സായ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ സീറ്റില്ല, നിൽക്കാനോട്ട് കയ്യൊന്നും ഇല്ല. എന്നാൽ നീ എന്താക്കണമെന്നറിയോ? നിന്റെ ഇരുന്ന സീറ്റ് ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. പെണ്ണുങ്ങൾ മുസ്ലിം ആയിക്കൊള്ളന്നിട്ടില്ല, ഒരു ഹിന്ദു പെണ്ണാണ്, എന്നാലും അവൾക്ക് സീറ്റ് കൊടുക്കണം. അങ്ങനെയുള്ള ഒത്താശകൾ ചെയ്യുന്ന ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ ആണെങ്കിൽ നമ്മൾ നോക്കണം. നമ്മളെ നാട്ടിൽ എത്ര പെണ്ണുകിടാക്കളുണ്ട് കിട്ടിക്കാനായത്, മാപ്പിളമാരെ കിട്ടാത്ത ബേജാറായവരുണ്ട്, അത് നമ്മൾ തേടി പിടിക്കണം. അതുപോലെ വേറെ വിഷമങ്ങൾ എന്തുണ്ട്, അതെല്ലാം തേടി പിടിക്കണം. നാട്ടുകാരോടും ചങ്ങായിമാരോടും നല്ല വത്താശ കാണിക്കുന്നവരായിരിക്കണം. എപ്പോഴും നല്ല സൽസ്വഭാവം കാണിക്കുന്ന ഒരു മട്ടക്കാരായിരിക്കണം. അങ്ങനെയാണ് പരിശുദ്ധമായ ദീനെ പഠിപ്പിച്ചിരിക്കുന്നത്, അസ്ഹാബുൽ ബദീരീങ്ങൾ കാണിച്ചിരിക്കുന്നത്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സലാത്തും മറ്റും പാടിയും കൊണ്ടും ചൊല്ലിയും കൊണ്ടും നടക്കുന്ന എത്ര സഹാബാക്കൾ ഉണ്ട്, അതെല്ലാം മേലായ റബ്ബ് അംഗീകരിക്കുന്ന പരിപാടികളാണ്. അതെല്ലാം നമ്മൾ സ്വീകരിക്കണമെന്ന് എൻ്റെ ഓമന മുമിനാത്ത് മുമിനീങ്ങളോടും ഓമന മുമിനാത്തുകളോടും തൽക്കാലം നിങ്ങളോട് ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കബൂൽ ചെയ്യുമാറാക്കട്ടെ. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, നിന്റെ മഹനായ ഫദ്ല് കൊണ്ട് ഞങ്ങൾ നിന്നോട് തേടുന്നു റഹ്മാനെ. ഞങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മുസീബത്ത് നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുസീബത്തിനെ നീ തട്ടി ദൂരത്താക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് പരിശുദ്ധമായ ദീനുലിസ്ലാമിന്റെ ഉലൂമുകളെ ഹക്ക് പ്രകാരം പഠിക്കുവാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള ബേജാറുകളും വിഷമങ്ങളും ഉണ്ട് റഹ്മാനെ. എല്ലാ വിഷമങ്ങളെ നീ തട്ടി ദൂരത്താക്കണം റഹ്മാനെ. ഞങ്ങളെ ബേജാറിനെ നീ പറ്റിയും തീർത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു വിഷമത്തിലും അകപ്പെടുത്തി കളയല്ല അല്ലാഹ്. ഞങ്ങളെ എല്ലാ നാളും രക്ഷിക്കണം അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടിലും ഞങ്ങൾ നീ കുടുക്കീറല്ല റഹ്മാനെ. ഞങ്ങളെ റാഹത്തിനും സന്തോഷത്തിനും കഴിച്ചു കൂട്ടി തരണം അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين
لا إله إلا أنت سبحانك إني كنت من الظالمين آمين برحمتك يا أرحم الراحمين ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷയം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പരിപാടി നമ്മുടെ കോളിവുഡ് പദവ് ബദ്രിയ ജമാഅത്തിൻ്റെ ഒന്നേരായ ഖാളി ഷെഹുന താജ് ശരിയ ഉസ്താദ് അവരുടെ ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിയും ജമാഅത്തും നാട്ടിലെ മറ്റുള്ള എല്ലാ കമ്മിറ്റികളും സംയുക്തമായി ഒരു സ്നേഹപൂർവം നൽകി ആദരിക്കുകയാണ്. ആദരിക്കുന്നത് ജമാഅത്ത് പ്രസിഡന്റ് ബി എ അബ്ദുള്ള ഹാജി. ആദരിക്കാൻ വേണ്ടി അബ്ദുള്ള ഹാജിയെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഒന്നേരായ ഷെഹുന ഉസ്താദ് അവരുടെയും എല്ലാ ആദരവുകളോടുകൂടി ക്ഷണിക്കുന്നു. بسم الله الله اكبر الله اكبر الله اكبر ഇനി ഒന്നേരായ ഷെയ്ഖുന മജീദ് ഉസ്താദ് അവർകൾ പയ്യത്തവേലിലെ ദീർഘകാലമായി മുദരിസായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ ഷെയ്ഖുന മജീദ് ഉസ്താദ് അവരുടെ ബഹുമാനപ്പെട്ട ജമാഅത്ത് സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നു. ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുള്ള ഹാജിയെയും ഒന്നരായ മജീദ് ഉസ്താദ് അവരുടെയും സർവാദരകളോടുകൂടി ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും ബഹുമാനികളെ, ഷെയ്ഖുന താജ് ശരിയ ഉസ്താദ് അവരുടെ ഈ ചടങ്ങിൻ്റെ സംഘാടകർ ഹോണറിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഉപഹാരം നൽകി ആദരിക്കുന്നു. ആദരിക്കാൻ വേണ്ടി നമ്മുടെ കൊളിയൂർ പതിവ് ഖതീബ് അബ്ദുള്ള സഅദി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കൂടാതെ ഒരിക്കൽ കൂടി ഷെയ്ഖുന അവർക്ക് ഒരു ഉപഹാരം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി ബാലയത്തുള്ളവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഷെയ്ഖുന അവർക്കും നൽകി ആദരിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി അവർ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ.
ഈ മഹത്തായ ചടങ്ങിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കോളി ഉസ്താദ് അൽഹാജ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവരുകളെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ക്യാഷ് അവാർഡ് നൽകി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് അവരുകളെ അപേക്ഷിച്ചു കൊള്ളുന്നു. കോളി ഉസ്താദിനെയും ഷെയ്ഖുന അവരുടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. ഇപ്പോഴ നമ്മുടെ ആദരിക്കൽ പരിപാടി വിവിധ മേഖലകളിൽ ഉള്ളതുകൊണ്ട് ഒന്നര ഷെയ്ഖുന ഉസ്താദ് അവർകൾ പിന്നെ നമ്മളുടെ എല്ലാവരോടും വളരെ സന്തോഷത്തോടുകൂടി ദീർഘനേരം നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്നു. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ആഫിയത്ത് ഒരുപാട് കാലം നിലനിർത്തി ആയുസ് അല്ലാഹു തആല ഒരുപാട് കാലം നീട്ടിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ജമാഅത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളും അറിയിക്കുന്നു. ഉസ്താദ് വർഗൾ പോവുകയാണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേലായ റബ്ബ് നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയിലാക്കി തരട്ടെ. നമ്മളെക്കുള്ള അല്ലാ, നീ വല്ല മുസീബത്തിനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നീ അത് ദൂരത്താക്കണമല്ല. ബഹുമാനമുള്ള ഇന്ത്യ നാട്ടിനെ നീ രക്ഷപ്പെടുത്തണമല്ല. നീ റാഹത്തിലാക്കി തരണമല്ല. ഏത് ഭാഗത്തുനിന്ന് എന്ത് ഷെറർ വരുന്നുണ്ടെങ്കിലും നീ ഇത് തടസ്സം ചെയ്യണമല്ല, നീക്കം ചെയ്യണമല്ല. ഞങ്ങളെ നീ നിന്റെ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിച്ചതായിട്ട് കണ്ടുകൊണ്ട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകിത്തരണമല്ല. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമുള്ള പൊഞ്ചിരിയെ കണ്ടുകൊണ്ട് നമുക്ക് മരിക്കുവാൻ തൗഫീക്ക് ചെയ്തു തരണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.